ഇന്ത്യൻ ക്രിക്കറ്റർമാരെ മറ്റു വിദേശ ലീഗുകളിൽ കളിപ്പിക്കുന്നതിനായി ബി സി സി ഐ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ നിലവിൽ ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും പൂർണ്ണമായി വിരമിച്ചവർക്ക് മാത്രമേ വിദേശ ഫ്രാഞ്ചൈസി ലീഗുകളിൽ കളിക്കാൻ അനുമതിയുള്ളൂ ഈ കാരണത്താൽ ദേശീയ ടീമിൻ്റെ ഭാഗമല്ലാത്ത ഇന്ത്യൻ താരങ്ങളുടെ ഏകപ്രതീക്ഷ ഐ പി എൽ ആണ് എന്നാൽ ഐ പി എൽ ഫ്രാഞ്ചൈസികൾ മറ്റു വിദേശ ലീഗുകളിലേക്കും പിടിമുറുക്കുന്നുകൊണ്ടിരിക്കുകയാണ് വരാനിരിക്കുന്ന സൗത്ത് ആഫ്രിക്കയിലെ സി എസ് ഐ ടി ട്വൻ്റി ലീഗിലെ ആറു ടീമുകളെയും സ്വന്തമാക്കിയത് ഐ പി എല്ലിലെ വിവിധ ഫ്രാഞ്ചൈസികളാണ് ഇതോടെയാണ് വിദേശ ലീഗുകളിൽ ഇന്ത്യൻ താരങ്ങളെ കളിക്കാൻ അനുവദിക്കണോ എന്നതിനെക്കുറിച്ച് പുനഃപരിശോധിക്കാൻ ബി സി സി ഐ തയ്യാറെടുക്കുന്നത് സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ബി സി സി ഐയുടെ അടുത്ത വാർഷിക യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബി സി സി ഐയുടെ പച്ചക്കൊടി ലഭിക്കുകയാണെങ്കിൽ രാജ്യത്തെ ഒരുപാട് ക്രിക്കറ്റർമാരുടെ ഭാവി തന്നെ മാറ്റിമറിക്കും നിലവിൽ ഐ പി എൽ മാത്രമാണ് ദേശീയ ടീമിൽ ഇടം ലഭിക്കാത്ത കളിക്കാർക്ക് മികവ് തെളിയിക്കാനുള്ള ഏകവേദി വിദേശ ഫ്രാഞ്ചൈസി ലീഗുകളിൽ കളിക്കാനുള്ള അനുവാദം ലഭിച്ചാൽ അത് താരങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ സഹായിക്കുക മാത്രമല്ല സാമ്പത്തികമായും വലിയ ഗുണം ചെയ്യും വിദേശ ലീഗുകളിൽ ഇന്ത്യൻ താരങ്ങളുടെ പങ്കാളിത്തം സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ സഞ്ജു സാംസണിൻ്റെ ആരാധകരെയാണ് കൂടുതൽ ത്രില്ലടിപ്പിച്ചിരിക്കുന്നത് നിലവിൽ ദേശീയ ടീമിൽ മതിയായ അവസരങ്ങൾ ലഭിക്കാതെ താഴെപ്പെടുന്ന അദ്ദേഹത്തെ സംബന്ധിച്ച് ഐ ആണ് ഏറ്റവും വലിയ ആശ്വാസം അതേസമയം ആരാധകർ ആഗ്രഹിക്കുന്നത് പോലെ സഞ്ജു സാംസണിനെ വിദേശ ലീഗുകളിൽ കാണാനുള്ള സാധ്യത തീരെ കുറവാണെന്നതാണ് യഥാർത്ഥ്യം ബി സി സി ഐയുമായി കരാറില്ലാത്തവരോ ആഭ്യന്തര ക്രിക്കറ്റിൽ ഒരു സംസ്ഥാനത്തിനും വേണ്ടി കളിക്കാത്തവരോ ആയിട്ടുള്ള താരങ്ങളെ മാത്രം വിദേശ ലീഗുകളിൽ കളിക്കാൻ അനുവദിക്കുന്നതിനെക്കുറിച്ചാണ് ബി സി സി ഐ ആലോചിക്കുന്നതെന്നാണ് വിവരം അങ്ങനെയാണെങ്കിൽ സഞ്ജുവിന് അനുമതി ലഭിക്കില്ല ആഭ്യന്തര ക്രിക്കറ്റിൽ കേരള ടീമിൻ്റെ നിർണായക താരം മാത്രമല്ല ക്യാപ്റ്റനും കൂടിയാണ് അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യമാണിത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മഞ്ഞ ജെയ്സിലാണ് സുരേഷ് റെയ്ന അവസാനമായി കളിക്കളത്തിൽ കണ്ടത് കഴിഞ്ഞ സീസണിലെ ഐ പി എല്ലിൽ റൈന കളിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്നെങ്കിലും ലേലത്തിൽ താഴെപ്പെട്ടത് വലിയ ഷോക്ക് തന്നെയായിരുന്നു റെയ്നയുടെ ക്രിക്കറ്റിലേക്കുള്ള മടങ്ങി വരവിനെക്കുറിച്ച് വമ്പൻ പ്രവചനം നടത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണർ ആകാശ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഐ പി എല്ലിന് ശേഷം സുരേഷ് റെയ്നയെ ചെന്നൈ സൂപ്പർ കിങ്സ് ഒഴിവാക്കിയിരുന്നു എങ്കിലും മേഘാലയത്തിൽ സി എസ് കെ തന്നെ ചിന്നതലയെ തിരികെ വാങ്ങുമെന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത് പക്ഷേ അത് സംഭവിച്ചില്ല രണ്ടു കോടി അടിസ്ഥാന വിലയുണ്ടായിരുന്ന റെയ്നയ്ക്ക് വേണ്ടി സി എസ് കെ താൽപ്പര്യം പ്രകടിപ്പിച്ചില്ല മാത്രമല്ല രണ്ട് പുതിയ ടീമുകൾ കൂടി ലീഗിലേക്ക് വന്നിട്ടും ആരും വാങ്ങാതിരുന്നതോടെ അദ്ദേഹം അൺസോൾഡ് ആയി മാറുകയായിരുന്നു എന്നാൽ സുരേഷ് റൈനയുടെ ക്രിക്കറ്റിലേക്കുള്ള മടങ്ങിവരവ് ഇനിയും സംഭവിക്കാമെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ആകാശ് ചോപ്ര സൗത്ത് ആഫ്രിക്കയിൽ അടുത്ത വർഷം തുടക്കത്തിൽ ആരംഭിക്കാനിരിക്കുന്ന സി എസ് എ ലീഗിലെ ടീമുകളുടെ ലേലം അടുത്തിടെ നടന്നിരുന്നു ലീഗിലെ ആറ് ഫ്രാഞ്ചൈസികളുടെയും ഉടമസ്ഥാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ഐ പി എല്ലിലെ ആറ് ടീമുകളുടെ ഉടമകളാണ് ഇതോടെ ഒരു മിനി ഐ പി എൽ തന്നെയായി സൗത്ത് ആഫ്രിക്കയിലെ ടി ട്വൻ്റി ലീഗ് മാറിയിരിക്കുകയാണ് എസ് എ ടി ട്വൻ്റി ലീഗ് ഉൾപ്പെടെയുള്ളവയിൽ ഇന്ത്യയുടെ കുറച്ച് താരങ്ങൾ വൈകാതെ തന്നെ കളിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഐ പി എല്ലിൽ കളിക്കാതിരുന്ന താരങ്ങൾ മറ്റു ലീഗുകൾക്കായി ലഭ്യവുമാണ് പക്ഷേ സുരേഷ് റൈനയുടെത് വളരെ താല്പര്യമുണർത്തുന്ന കേസ് തന്നെയാണ് ഒരുപാട് പേർ അദ്ദേഹത്തിന് വേണ്ടി കൂടുതൽ പണം മുടക്കാൻ ആഗ്രഹിച്ചേക്കുമെന്നും ചോപ്ര കൂട്ടിച്ചേർത്തു